എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലഞ്ച് കഴിക്കാൻ പോവാം. ചോറെടുക്കട്ടെ. ഇന്നാണെങ്കിൽ റേഷൻ കടയിലെ അരിയ, വെള്ളയരിയേ. ചോറ് വിളമ്പട്ടെ. അടച്ചിട്ടിരിക്കുമായിരുന്നു, ഇപ്പം എടുത്തേ ഉള്ളൂ. ചൂടാ. വൈകുന്നേരത്തേക്കും കൂടെ ഉള്ള വെച്ചിരിക്കുന്നത്. അയ്യോ, ഇപ്പം താഴെ പോയേനേ. ഇപ്പം താഴെ ഇപ്പം പോയേനേ. ഓക്കെ, മൂടി വെക്കട്ടെ. എന്നോട് മാറ്റിച്ചേ. ഇനി ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ കടയിൽ പോയി ചിക്കൻ മാച്ച. ഇത് വേണ്ടേ? കാന്താരി ചിക്കൻ ഇല്ലേ, അതാ വേണ്ട. നല്ല എരിവാ, അതാ ഒരു പ്രശ്നം. കാന്താരി ചിക്കൻ. ഇനി ഇത് മാത്രമല്ല, ഇച്ചിരണ്ട കായും പയറും കൂടെ തോരൻ വെച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ചൂട വറുത്തത്. രണ്ടെണ്ണം എടുക്കത്തുള്ളൂ ഞാൻ. എൻ്റെ ശകലം എൻ്റെ പൂച്ചയ്ക്കും കൂടെ. പിന്നെ ഈ ചിക്കൻ ഉള്ളതുകൊണ്ട് മീൻ ഒരുപാട് വേണ്ട. ഞാൻ കഴിക്കട്ടെ എന്തായാലും. അത് ഇച്ചിരി ചാറ് കഴിക്കട്ടെ ഇതിൻ്റെ. ചെറിയ ജലദോഷമാണ്. ഇവിടുത്തെ ഒളിച്ചിറങ്ങുന്നത് ഇവിടെ അല്ലേ അവത്തലൊക്കെ ആവും. ഇതിപ്പോൾ ആ തുണി കൊണ്ട് കഴുകിയാൽ മതിയല്ലോ. ഓഹ്, എന്നാ ചൂടാ ചോറിന്. അടച്ചിട്ടേക്ക് അത് എടുത്തേ ഉള്ളൂ. ഇച്ചിരി കഴിച്ചു നോക്കട്ടെ. കാന്താരി ചിക്കൻ്റെ ചാറ് കൂട്ടി, ചാറും ചോറ്. നല്ല രുചിയൊക്കെയാണ്, പക്ഷെ എരിവ. അതെ, കായും പയറൂടെ തോരൻ വെച്ച. കൊഴുവ ഞങ്ങളുടെയൊക്കെ ചൂടെന്ന് പറയും. ചിലയിടത്തൊക്കെ കൊഴുവ, ഇവിടെ ചൂട. അത് കഴിഞ്ഞ ദിവസം മാഞ്ച വാർത്ത. 340 രൂപ ഒരു കിലോ. ചിക്കൻ്റെ പീസ ഇത് മാംസം മാത്രമായിട്ടോ? അതിന് കാണാൻ ഇച്ചിരി എല്ലും കൂടെ ഉണ്ടാക്കി വേണം. അതാ ഇഷ്ടം. എരിവാന്നേ ഉള്ളൂ. കാന്താരി ചിക്കനെ നല്ല സൂപ്പറാണ്, നല്ല കറിയായിരുന്നു. രണ്ട് ചൂട. ഇത് രണ്ടെണ്ണം എൻ്റെ പൂച്ചയ്ക്കാണ്. അവർ പുറത്തേക്ക് പോയിട്ട് കരഞ്ഞോണ്ട് ഉച്ചയായി. ഉച്ചയായിരുന്നു, 2 മണിയാണ് കയറായി. ഇപ്പോൾ കഴിക്കാൻ താമസിച്ചു പോയി. പുറത്ത് വരെ പോയിരിക്കുമായിരുന്നേ. അപ്പം വന്നപ്പോഴത്തേക്ക് ചോറ് വെക്കാം, ചോറൊക്കെ വെക്കണമായിരുന്നു. വെച്ച് വന്നപ്പോൾ താമസിച്ചു. അതാ
ചിക്കൻ പനിയാണെന്ന് തോന്നുന്നു, ജലദോഷം തുടങ്ങി നല്ലോണം, കുറേ പ്രാവശ്യം തുമ്മി. എന്തായാലും ഞാനി പെട്ടെന്ന് കഴിക്കട്ടെ, എൻ്റെ പൂച്ച കൊണ്ടു കൊടുക്കണം. എന്തായാലും ഞാൻ കഴിക്കുന്ന വീഡിയോ അങ്ങ് നിർത്തുക. പിന്നെ എൻ്റെ പൂച്ചയ്ക്ക് ഈ കാന്താരി ചിക്കൻ പൊട്ടിളകി കൊടുക്കുന്നതും പിന്നെ ഈ മീൻ പൊട്ടിളകി കൊടുക്കുന്നതും കൂടെ കഴിക്കണം, കാണണം കേട്ടോ. ഈ വീഡിയോയുടെ ബാലൻസ് ആയിട്ട് ഇടുന്നുണ്ട്, അല്ല ഈ വീഡിയോയുടെ കൂടെ തന്നെ. ഞാനേ കഴിച്ച് കഴിയാറേ, എൻ്റെ പൂച്ച അല്ലെ ഒന്ന് വിളിക്കട പോയി. നോക്കട്ടെ, വന്നിട്ടുള്ളത്. ആ ഇറങ്ങ ഇറങ്ങ ഇറങ്ങു, പൊരിക്കത് കാണണ്ട, അവിടെ പോയി കിടക്ക്, ആ കാർഡ്ബോർഡിൽ പോയി കിടക്ക്. ഒന്ന് രണ്ട് മൂന്ന്, ഒരു കൊച്ചം നീയണ്ടേ, ബാക്കി ഒരാളുണ്ടേടാ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചും പിന്നെ ഒരു വലുതിനോട് കാണാനുണ്ടല്ലോ. കറി ഒന്നും വേണ്ട, ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വരാം. പൊക്കോ പെട്ടെന്ന് പോയി കഴിക്കട്ടെ, എന്നിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കട്ടെ. അല്ല അല്ല, അത് കഥ തള്ളി തുറന്ന് പരിക്കാത്ത കയറും. ജലദോഷം ഭയങ്കരമായിട്ടുണ്ട് ഇപ്പം, കുറേ പ്രാവശ്യം തുമ്മി. ഞാൻ പനി വല്ലതും ആണെങ്കിൽ എന്ത് ചെയ്യുന്നു. ഇത് രണ്ടെണ്ണം എൻ്റെ പൂച്ചയ്ക്ക്. ഞാൻ കഴിച്ചു കഴിഞ്ഞേ, പിന്നെ ആ രണ്ട് മീനാണെങ്കിൽ അത് പൊടിച്ച് റെഡിയാക്കി ഇട്ടിളക്കാൻ വേണ്ടി, ചോറിലോട്ട് ഇളക്കാൻ വേണ്ടി. പിന്നെ കാന്താരി ചിക്കൻ്റെ രണ്ട് ചിക്കൻ, ഇനിയേ ചോറിട്ട് കൊടുക്കട്ടെ കൊണ്ടുപോയി. ആ പുറത്ത് വന്നിരുന്ന് കരയുക, നല്ലോണം നടക്കട്ടെ, നമുക്കുള്ളിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ മീൻ ഇറച്ചി പറ്റുന്നിടം തിന്നിട്ട് പോവും, ബാക്കി ആ ചോറ് അവിടെ കിടക്കും. ഓക്കെ, നല്ലോണം ഇളക്കി, ഇനിയേ കൊണ്ടുപോയി ഇട്ട് കൊടുക്കട്ടെ, ഇച്ചിരി ഒന്ന് കഴിച്ച് നോക്കട്ടെ ഉപ്പൊക്കെ കൃത്യമാണോന്ന്. ആ മതി, അല്ല തീരത്തില്ല, പിന്നെ ഇട്ടിട്ട് പോകും. അവിടെ ഇച്ചിരി കൂടെ കാന്താരി ചിക്കൻ ഇരിപ്പുണ്ട്, ഇത് വൈകുന്നേരം ചോറിൻ്റെ എടുക്കാം, ശാലം പൂച്ചക്കും കൊടുക്കാം. മീനും ചിക്കനും എല്ലാം ഇട്ട് പരട്ടി വെച്ചിട്ടുണ്ട്, ഇനിയേ ആ പൂച്ച അവിടെ നിൽപ്പുണ്ടോ നോക്കട്ടെ, അതിൻ്റെ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ആ കോഴി അത് നിന്നുകൊണ്ട് പോകും. ആ ഉണ്ട് 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 ഉണ്ട്, ഇപ്പം കൊണ്ടുവന്നിട്ട് ഇപ്പം കൊണ്ടുവരാവേ, തീറ്റ ഇപ്പം കൊണ്ടുവരാം. അയ്യോ കരഞ്ഞ് കാണിക്കണ്ട കുഞ്ഞത്. പൂച്ചക്കൂട്ടോ ഇട്ട് കൊടുത്ത്, ഇനി വൈകുന്നേരത്തേക്കുള്ള ചോറായത് എനിക്കും എൻ്റെ പൂച്ചയ്ക്കും ഉള്ളത് ഇത്രയേ ഉണ്ട്. ഇതാണെങ്കിൽ അതിനുള്ള കറി. ഓക്കെ, എന്തായാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആദം സേറ വ്ളോഗ്സ്. തിന്നുന്നുണ്ടോ നോക്കിയിട്ട് വരട്ടെ. അതുകൊണ്ട് ആ ചോറ് അവിടെ കിടക്കുമോ, തിന്നില്ലല്ലോ, പോയല്ലോ. ആ ഇവിടെ ഉണ്ടോ, കഴിക്കടാ നീ വന്ന്, ആ ചോറ് വന്ന് തിന്ന്, ആ ചോറ് തന്നെ.
വേണ്ടേ? ഏതിനുണ്ടോ?